Hi friends, welcome to another video of SAS Academy. Nammal innum mathematics rendam chapter aaya circles inde aa first portion la right angle and circle nalla portion la questions aan discuss cheynadu. Appo namukku first question nokkam. Page number 42 le fourth question aanu nammal nokkunnathu. Appo question ellarum vaichu nokkam. In the picture, a circle is drawn with a line as diameter and a smaller circle with half the line as a diameter. Prove that any chord of the larger circle through the point where the circle meet is bisected by the small circle. आगे पढ़ टॉपिक आंगिनेमी सर्कल डिग्री डिग्री सदशत्रिकोण चाप्टर पढ़िप ആ ചാപ്റ്ററുമായി നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഒരു രണ്ട് സിമിലർ ട്രയാംഗിൾസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒന്നുകൂടി നമ്മുടെ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഡി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ട്രയാംഗിൾ എഡിസി യും ട്രയാംഗിൾ എഇബി ഉണ്ട്. ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. എങ്ങനെയാണ്? ഇത് ആംഗിളിന്റെ സെമി സർക്കിൾ ആണ്, 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഈ ആംഗിളും ഈ ചെറിയ സർക്കിളിന്റെ ആംഗിളിന്റെ സെമി സർക്കിൾ ആണ്, 90 ഡിഗ്രി ആണ്. അതുപോലെ ഈ കോണ് രണ്ട് ട്രയാംഗിളും കോമൺ ആയ ആംഗിൾ ആണ്, കോമൺ ആംഗിൾ ആണ്, പൊതുവായ കോണാണ്. ഒബ്വിയസ്ലി തേർഡ് ആംഗിൾ എന്തായാലും ഈക്വൽ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾ ആണ്. സിമിലർ ട്രയാംഗിളിന്റെ മറ്റൊരു പ്രോപ്പർട്ടി കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രോപ്പർട്ടി പഠിച്ചത്? അതായത് ഈക്വൽ ആയ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ എപ്പോഴും ഒരു റേഷ്യോയിലായിരിക്കും, അഥവാ ആനുപാതികമായിരിക്കും. അപ്പൊ ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എ ഡി. ചെറിയ ട്രയാംഗിൾ എ ഡി ആണെങ്കിൽ വലിയ ട്രയാംഗിൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് എ ഇ ആണ്. ആ രണ്ട് വശങ്ങളും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാല് അവ രണ്ടും ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. എ ഡി ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, അതുപോലെ എ ഇ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അവ തമ്മിലുള്ള ബന്ധം എന്താണ്? എ ഇയുടെ ഹാഫ് ആണ് എ ഡി, അഥവാ എ ഡിയുടെ ഡബിൾ ആണ് എ ഇ. 2AD = AE. ഇതിൽ നിന്ന് എയും ഡി തമ്മിൽ എ ഡിയും എ ഇയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടാം. എ ഡി ഡിവൈഡ് ബൈ എ ഇ ഇസ് ഈക്വൽ ടു 1/2. അതായത് എ ഡിയുടെ ഡബിൾ ആണ് എ ഇ. ഇതുപോലെ നമുക്ക് ഈക്വൽ ആയ ആംഗിളിനെതിരെയുള്ള മറ്റേ ആംഗിളും കൂടി നമുക്ക് നോക്കാം, മറ്റേ വശം കൂടി നോക്കാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി എന്നുള്ള കോഡിന്റെ കാര്യമാണ് പ്രൂവ് ചെയ്യാറ്. അപ്പൊ എ ബി എന്നുള്ള കോഡ് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ്. ആംഗിൾ എ ഡി സിയുടെ ഓപ്പോസിറ്റ് ആണ് ഈ എ സി ഉള്ളത്. അതുപോലെ ആംഗിൾ എ ഇ ബിയുടെ ഓപ്പോസിറ്റ് ആണ് എ ബി ഉള്ളത്. അത് രണ്ടും തമ്മിലുള്ള റേഷ്യോയും ഈ റേഷ്യോ തന്നെ ആയിരിക്കും. എല്ലാ വശങ്ങളുടെയും റേഷ്യോ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ആ റേഷ്യോ ഈ ആംഗിളിന്റെ
ഓപ്പോസിറ്റ് റേഷ്യോ കൊടുത്തു നോക്കാം. എസി ഡിവൈഡഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു സെയിം റേഷ്യോ 1/2. ഇതിൽ നിന്ന് നമുക്ക് 2AC is equal to AB എന്ന് കിട്ടും. അതായത് എസിയുടെ ഡബിൾ ആണ് AB. അതിനർത്ഥം ഈ സി എന്ന പോയിന്റ് ഈ സർക്കിൾ AB എന്ന ലൈനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് എഴുതിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഇൻ ഫിഗർ ട്രയാംഗിൾ ADC ആൻഡ് ട്രയാംഗിൾ AEB ആർ സിമിലർ ട്രയാംഗിൾസ്. ട്രയാംഗിൾ ADC ആൻഡ് ട്രയാംഗിൾ AEB ആർ സിമിലർ ട്രയാംഗിൾസ്. സോ നമുക്ക് അവയുടെ വശങ്ങളുടെ റേഷ്യോ ഈക്വൽ ആയ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എഴുതാം. 90 ഓപ്പോസിറ്റ് ചെറിയ ട്രയാംഗിളിൽ AD, വലിയ ട്രയാംഗിൾ ഏതാണ് വരുന്നത്? AE. AD ഡിവൈഡ് ബൈ AE ഈസ് ഈക്വൽ ടു, ഇനി ഈ കോമൺ ആംഗിളിന്റെ നോക്കാം. കോമൺ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ചെറിയ ട്രയാംഗിളിൽ CD, വലിയ ട്രയാംഗിളിലോ BE ഈക്വൽ ടു. ഇനി നമ്മളത് അറിയാത്ത ഈ മൂന്നാമത്തെ ആംഗിൾ, ചെറിയ ട്രയാംഗിളിൽ AC ആണ്, വലിയ ട്രയാംഗിളിൽ അത് AB ആണ്. ഇനി നമുക്ക് ഇവ തമ്മിൽ റേഷ്യോ കിട്ടണം. അപ്പൊ 6 AD ഡബിൾ ആണ് AE, അതായത് AE എന്നുള്ള ഡയമീറ്ററിന്റെ ഹാഫ് ഡയമീറ്റർ ഉള്ള സർക്കിൾ ആണ് AD. അതുകൊണ്ട് തന്നെ AEയുടെ ഹാഫ് ആണ് AD. അപ്പോ AD ഡിവൈഡ് ബൈ AE ഇസ് ഈക്വൽ ടു 1/2 ഇസ് ഈക്വൽ ടു AC ഡിവൈഡ് ബൈ AD. അപ്പൊ ഇതിൽ നിന്നും 2AC ഇസ് ഈക്വൽ ടു AB എന്ന് നമുക്ക് കിട്ടും. 2AC ഇസ് ഈക്വൽ ടു AB, അതായത് AC ഡബിൾ ആണ് AB. AC AC കൂടി ചേർന്നാൽ AB കിട്ടുന്നു. AC ഡബിൾ ആണ് AB എന്ന് പറഞ്ഞാൽ AC പ്ലസ് ഒരു AC കൂടി നമുക്ക് AB കിട്ടുന്നത്. അപ്പൊ അതിനർത്ഥം C എന്ന പോയിന്റ് AB എന്ന ലൈനെ ബൈസെക്ട് ചെയ്യുന്നു, അഥവാ സമഭാഗം ചെയ്യുന്നു എന്നാണ്. ദാറ്റ് ഈസ് AC ഇസ് ഈക്വൽ ടു BC. ഹെൻസ് പ്രൂഫ്. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 42 ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് ദ പെരിമീറ്റർ ആൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻ ദ പിക്ചർ. ഇപ്പൊ നമുക്ക് ആ ഫിഗർ നോക്കാം. ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിനുള്ളിൽ ഒരു സെറ്റ് സ്ക്വയർ വെച്ചതാണ്. ആ സെറ്റ് സ്ക്വയർ നമുക്ക് മെഷർമെന്റ്സ് കണ്ടത്, ഇനി നമ്മൾ പറഞ്ഞത് ആ സർക്കിളിന്റെ പെരിമീറ്ററും അതുപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനും ഏരിയ കണ്ടുപിടിക്കാനും ഇക്വേഷൻ നമുക്കറിയാം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 2πr, ഏരിയ കണ്ടുപിടിക്കാൻ πr². പക്ഷെ നമുക്ക് ആ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം നമുക്ക് കിട്ടണം. ഈ ക്വസ്റ്റ്യനിലാണ് നമുക്ക് ആരം തന്നിട്ടില്ല. ആകെ നമുക്ക് തന്നത് ഒരു സെറ്റ് സ്ക്വയർ വെച്ചിട്ടുണ്ട്, ആ സെറ്റ് സ്ക്വയറിൽ മെഷർമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ചിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ സർക്കിളിലൂടെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. ഇവിടെ 1, 2, 3 ആണ് തന്നത്. ഇവിടെ അതുപോലെ 1, 2, 3, 4, 6 ആണ് ആ സെറ്റ് സ്ക്വയറിൽ നമ്മൾ കാണുന്ന മെഷർമെന്റ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ആംഗിളിനെ സെമി സർക്കിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിതൊരു ട്രയാംഗിൾ ആക്കി നോക്കാം. ട്രയാംഗിൾ ആക്കണമെങ്കിൽ ഇതിന് ഡയമീറ്റർ വരച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ ട്രയാംഗിൾ കിട്ടി. ആ ട്രയാംഗിളിന് പേര് കൊടുക്കാം AB C. ഈ ട്രയാംഗിളില് AB എന്ന് പറഞ്ഞ ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതുപോലെ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ആംഗിളിന്റെ സെമി സർക്കിൾ ആണ്, അത് 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ രണ്ട് സൈഡ് നമുക്ക് അറിയാം, അതായത് ബേസ് അറിയാം, ഓൾട്ടിറ്റ്യൂഡ് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈപ്പോടെൻസ് ആയിട്ടുള്ള AB കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. പൈതഗോറസ് തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് AB അഥവാ ഹൈപ്പോടെൻസിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ പൈതഗോറസ് തിയറി എന്തായിരുന്നു? AB² is equal to AC² + BC²
AC is equal to 3 and 3 square plus BC square 6 square. 3 square is equal to 9. 6 square is equal to 36. 36 plus 9 is equal to 45. Now, we AB square. This 45 is 9 into 5. Now, 9 square root of AB is equal to 9 square root of 3. 5 square root of 3. So, 3 root 5. This circle diameter AB is equal to 3 root 5 and the region. This is radius R half R is equal to 3 root 5 divided by 2. 3 root 5 divided by 2 is the radius. Radius is very simple. The perimeter area is the perimeter. Perimeter is P and P is equal to 2 pi R. But R is equal to 2 into pi into R. R is equal to 3 root 5 divided by 2. We cancel 2 and cancel pi into 3 root 5. We calculate pi into value of 3.14 and 3 root 5 multiply. We cancel it. Simple. This is the area. Area is equal to circle area equation is pi r square. Pi r square. Pi into r 3 root 5 divided by 2 all square. Pi into 3 into square is 9. Root 5 into root 5. Apo, root divided by 5 into, divided by 2 into square is 4. 45 divided by 4 pi. इतने unit square आने 45 by 4 pi centimeter square आने इस circle के area बिरा. अंक calculate वेचिते pi ने 3.14 decimal वेचिते अंक easy आयते कंडर बिक्या. इप्पे इतने चेक नो लो easy आयते decimal place वेरा अंक कंडर बिक्या बन्दा. Question वाचो का the two circle in the picture cross each other at A and B. The points P and Q are the other ends of the diameter through A. First question, prove that P, B, Q lie on a line. And second question, prove that PQ is parallel to the line joining the centers of the circle and is twice as long as this line. Now, in this figure, we have two circles. The circle meet in a point, intersect in a point, and A and B. A is the diameter of the circle. The diameter of the diameter of the diameter circle is the point of P and this circle is Q. Now, let's ask the first question. P, B, Q. This is the one line. That is the second question. We have the two center connected line. That line is P, B, Q line parallel. That is the line. This line is double I, P, Q line. That is the prove. Now, we will connect this line. Now, A, B, P line is a semicircle angle. That is Q, B, A angle is a semicircle. This is a semicircle angle. That is 90 degrees. Now, B is a point of total angle is 180 degrees. If we have 180 degrees, we will say P, B, Q. This is a line. That is, we connect P, B, and Q, B. P, B, Q angle is 180 degrees. 180 degrees is collinear and line. Line is the same. We have to line. We have to line. That is the line double and PQ and prove. We will connect the circle. In this case, we will talk about the similar triangles in the chapter. We will talk about the property. We will talk about the triangle. We will talk about the ratio. We will talk about the corner. We will talk about the ADC is a triangle, APQ is a triangle. That triangle is AD by AP is equal to AC by AQ. That is AD by
AP is equal to AC by AQ. കാരണം ഡി ഈ സർക്കിളിന്റെ സെന്റർ ആണ് അതുകൊണ്ട് തന്നെ എ ഡി ഈ സർക്കിളിന്റെ റേഡിയസും എ പി ഈ സർക്കിളിന്റെ ഡയമീറ്ററും ആണ് അതുപോലെ തന്നെ എ സി എന്നുള്ള ഈ വലിയ സർക്കിളിന്റെ റേഡിയസും എ ക്യു എന്നുള്ള ഈ വലിയ സർക്കിളിന്റെ ഡയമീറ്ററും ആണ് അതുകൊണ്ട് തന്നെ അവ നമ്മുടെ റേഷ്യോ 2:1 ആയിരിക്കും അപ്പൊ ഈ രണ്ട് വശം കൊണ്ട് നമ്മുടെ റേഷ്യോ ഈക്വൽ ആണ് പോരാത്തതിന് ഈ ആംഗിൾ ആംഗിൾ എ രണ്ട് ട്രയാംഗിളിലും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് അതുകൊണ്ട് തന്നെ ട്രയാംഗിൾ എ ഡി സിയും ട്രയാംഗിൾ എ പി ക്യൂവും സിമിലർ ട്രയാംഗിൾസ് ആണ് അങ്ങനെ രണ്ട് ട്രയാംഗിൾ സിമിലർ ട്രയാംഗിൾസ് ആണെങ്കിൽ പി ക്യു പാരലൽ ടു ഡി സി അത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ് പി ക്യു പാരലൽ ടു ഡി സി അതായത് പി ക്യു എന്ന ലൈൻ ഡി സി എന്ന ലൈന് സമാന്തര രേഖയാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഡി സിയുടെ ഡബിൾ ആണ് പി ക്യു അത് നമ്മൾ ഇത് തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ രണ്ട് സൈഡിന്റെ റേഷ്യോ ആണ് എഴുതിയത് നമുക്ക് 3rd സൈഡിന്റെ റേഷ്യോ എ ഡി ഡിവൈഡ് ബൈ എ പി ഇസ് ഈക്വൽ ടു 3rd സൈഡ് ഡി സി ഡിവൈഡഡ് ബൈ പി ക്യു ഈ രണ്ട് ഈ എ ഡിയും എ പിയും ഈ ചെറിയ സർക്കിൾ ഡയമീറ്റർ ആയതുകൊണ്ട് അതിന്റെ റേഷ്യോ 1:2 ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഡി സി ഇസ് ഈക്വൽ ടു 2DC ഇസ് ഈക്വൽ ടു പി ക്യു എന്ന് എഴുതാം അതായത് ഡി സി എന്ന ലൈനിന്റെ ഡബിൾ ആണ് പി ക്യു എന്ന ലൈനിന്റെ ലെങ്ത് വരിക അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിലെ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ആദ്യം നമ്മളോട് പറഞ്ഞത് പി ബി ക്യു ഈ മൂന്ന് പോയിന്റുകളും ഒരു ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് അപ്പൊ നമ്മൾ ആദ്യം എയുമായിട്ട് കണക്ട് ചെയ്ത ഈ ലൈനിലെ ബി എന്നുള്ള പോയിന്റ് പിയുമായിട്ട് കണക്ട് ചെയ്തു ക്യൂമായിട്ട് കണക്ട് ചെയ്തു ഇനി മൂന്ന് ലൈനിലെ ആ സെന്ററിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആ മൂന്ന് പോയിന്റുകളും ഒരു ലൈനിലാണെന്ന് പറയാൻ പറ്റും അങ്ങനെ 180 ഡിഗ്രി ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ നോക്കിയപ്പോ പി ബി എ എന്നുള്ളത് ഈ ചെറിയ സർക്കിളിന്റെ ആംഗിളിന്റെ സെമി സർക്കിൾ ആണ് അതുപോലെ ക്യൂ ബി എ എന്നുള്ളത് വലിയ സർക്കിളിന്റെ ആംഗിളിന്റെ സെമി സർക്കിൾ ആണ് അപ്പൊ രണ്ടും 90 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ ബി എന്നുള്ള പോയിന്റിലെ ഈ ലൈനിലുള്ള ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ് അതുകൊണ്ട് തന്നെ പി ബി ക്യു എന്നീ മൂന്ന് പോയിന്റുകളും ഒരു ലൈനിലാണ് അഥവാ കൊലീനിയർ ആണ് നമുക്ക് പറയാം ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ രണ്ട് സർക്കിളിന്റെയും സെന്റർ തമ്മിൽ കണക്ട് ചെയ്തൊരു ലൈൻ വരുന്നു ആ ലൈനും പി ക്യു എന്നുള്ള ലൈനും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ ഡി സി ലെങ്തിന്റെ ഡബിൾ ആണ് പി ക്യുടെ ലെങ്ത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അപ്പൊ നമ്മൾ രണ്ട് സർക്കിളിന്റെയും സെന്റർ നമ്മൾ കണക്ട് ചെയ്ത് ഡി സി എന്നുള്ള ലൈനിൽ വരച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ റേഷ്യോകൾ ചോദിച്ചു എ ഡിയും എ പി ഉള്ള റേഷ്യോ അതുപോലെ എ സിയും എ ക്യുള്ള റേഷ്യോ രണ്ടും അതാത് സർക്കിളിന്റെ റേഡിയസും ഡയമീറ്ററും ആയതുകൊണ്ട് തന്നെ 1:2 എന്നായിരിക്കും റേഷ്യോ റേഡിയസും ഡയമീറ്ററും നമ്മുടെ റേഷ്യോ 1:2 ആയിരിക്കും അപ്പൊ നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ച പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ 3rd ആംഗിൾ രണ്ടിലും കോമൺ ആണ് അപ്പൊ രണ്ട് ട്രയാംഗിളില് രണ്ട് വശങ്ങളുടെ റേഷ്യോ ഈക്വൽ ആവുകയും അതുപോലെ തന്നെ 3rd ആംഗിൾ അവർക്കിടയിലുള്ള ആംഗിൾ സെയിം കോമൺ ആംഗിൾ ആണെങ്കിൽ ആ രണ്ട് ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾസ് ആവും അങ്ങനെ ഈ രണ്ട് എ ഡി സി എന്നുള്ള ട്രയാംഗിളും എ പി ക്യൂ എന്നുള്ള ട്രയാംഗിളും സിമിലർ ട്രയാംഗിൾസ് ആണെങ്കിൽ അവയുടെ വശങ്ങള് ഈ ഡി സി എന്നുള്ള വശം പി ക്യൂ എന്നുള്ള വശം പാരലൽ ആവും അങ്ങനെ നമ്മൾ അതിലെ ഫസ്റ്റ് ഭാഗം പ്രൂവ് ചെയ്തു ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഡി സി യുടെ ഡബിൾ ആണ് പി ക്യു എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ റേഷ്യോ നോക്കി എ ഡി ഡിവൈഡ് ബൈ എ പി അത് റേഡിയസും ഡാമേജും നമ്മുടെ റേഷ്യോ ആയതുകൊണ്ട് 1:2 ആണ് അങ്ങനെയെങ്കിൽ എല്ലാ ആംഗിളും എതിരെയുള്ള ഓപ്പോസിറ്റ് ഉള്ള വശങ്ങളുടെ റേഷ്യോ ഈക്വൽ ആവും ഇപ്പൊ ഡി സി ബൈ പി ക്യൂവും ഈക്വൽ ആവും ഡി സി ബൈ പി ക്യൂ ഈക്വൽ ടു 1:2 ആവും ഇപ്പൊ ചൂനയുടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2DC ഈസ് ഈക്വൽ ടു പി ക്യൂ ഇൻറ്റു 1 പി ക്യു അതായത് ഡി സിയുടെ ഡബിൾ ആണ് പി ക്യു രണ്ട് പ്രാവശ്യം ഡി സി ചേർന്നാലാണ് പി ക്യു ആവുന്നത് അതിന്റെ അർത്ഥം ഡി സിയുടെ ലെങ്തിന്റെ ഡബിൾ ആണ് പി ക്യുവിന്റെ ലെങ്ത് എന്നാണ് അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിലുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പോകാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു